എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തുടക്കണം വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചു റാങ്ക് മാച്ച് ഗീപ്പായിരിക്കും. ഫസ്റ്റത്തെ മാച്ചാണെങ്കിലും ഒരു ഡിയോ റാങ്ക് മാച്ച് ഗീപ്പാണ്. നേരെ വന്നിറങ്ങി ഡിയോ ഡിയോ ആ സ്കൂഡ് മാച്ചാണ്. നേരെ വന്നിറങ്ങി ലുഡോക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു നിങ്ങൾ ഓടിയിരുന്നു. എൻ്റെ മോനെ പെരപ്പരങ്ങ് പെരവില്ലാത്ത അങ്ങ് ഞെക്കി പിടിച്ച് നല്ല രീതിയിൽ റേരും ഡാമേജും പോയി. അവസാനം ഈ ഒരു കെണ്ണും കൂടി വെച്ചാൽ അടിച്ചവൻ്റെ തല അങ്ങ് പൊളിച്ചിട്ട് ഫസ്റ്റ് കിലോ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. പെട്ടെന്ന് ലൂട്ടിനൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്താവുമോ എന്താവും. ഓക്കെ, അവസാനം ഒന്ന് ലൂട്ടൊക്കെ അടിച്ചു പറ്റിയേ. നോക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഒരു കാറൂട്ടം പോകുന്നതായിട്ടാണ് ഓടിയത്. നോവും ബാക്കിൽ നോക്കുന്നു. എൻ്റെ അമ്മ ഒന്നും നോക്കില്ല, അങ്ങ് തല അടിച്ചു പൊളിച്ച് അവൻ നോക്കിട്ട്. ഇവരെ ടീമേറ്റ് തന്നെയാണ് കുരുപ്പണം വന്നുകൊണ്ടിരിക്കണം. നമ്മളെ ടീമിനെ അടിക്കണമെന്ന് നോക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അവസാനം അവനും കൂടി വെട്ടിച്ചില്ലേ അടിച്ചു കൂടി. എൻ്റെ അമ്മ ഏതാടി കണ്ടേയും, പേരൊന്നും ഓർമ്മയില്ലല്ലോ. എന്തായാലും അവനെയും കൂടി തല അടിച്ചു പൊളിച്ച് അവൻ്റെ ടീമേറ്റും കൂടി അവന് കിട്ടില്ല പോലെ അങ്ങ് ഡാമേജ് കൊടുത്തിട്ട് ബോൺഫെയറും കൂടി ഇട്ട് നേരെ പുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനെ കിട്ടുമോ വരത്തിന്. എൻ്റെ അമ്മ ബുള്ളറ്റും ഇല്ല, അത് ഒരുത്തന്നെ നോക്കും കൂടി ഇട്ട് വെച്ചല്ലേ. അവനെ റിവേ അടിച്ചു കൊണ്ടുവന്നിരിക്കും. ഇതിൽ ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഒറ്റ എനിമിയും കൂടെ ബാക്കിയില്ല. ഇവൻ വേറെ ടീമാണെന്ന് തോന്നട്ടാ, ഇപ്പം ഒരു സ്കോഡിനെ വൈപ്പ് ചെയ്ത്. എന്നാലും ഇവനും ഇവനാണെങ്കിൽ ഒരു ഇവിടുന്ന് വന്നാണ് അറിയത്തില്ല. എന്തായാലും അവനെയും കൂടി തലയടിച്ചു ഒളിച്ച് എൻ്റെ മോനെ ഒരു കിട്ടില്ല വൈപ്പും. അവസാനം ഒറ്റ എനിമി കൂടി തീർത്തിട്ട് ആറ് കില്ല് അവസാനം ഡെത്തായിരുന്നു. അത്രയേ ഉള്ളൂ, രണ്ട് മൂന്ന് കില്ലും കൂടി അടിക്കുന്നുണ്ട്. അതിനുശേഷം ഡെത്താണ്. ഓക്കെ, എന്നാലും നേരെ അടുത്ത മച്ചിലേക്ക് വെച്ച് പിടിച്ചേ. ഇത് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ മോനെ അവനെ പറ്റിച്ചിട്ട് താഴോട്ട് എങ്ങനെയൊക്കെ തുള്ളി ഇറങ്ങി. അവൻ ലെഫ്റ്റിലോട്ട് പോയ സമയത്ത് റൈറ്റിലോട്ട് ഓടിയും. അവിടെ രക്ഷപ്പെട്ടായിരുന്നു, ഇല്ലെങ്കിൽ ഒറ്റ അടിക്ക് ചാവണ മാച്ചായിരുന്നു. എന്തായാലും ഒരു സിംഗിൾ പീസാണ്. എന്തായാലും അവൻ മാത്രം എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, എന്നാലും ചെക്കൻ ഇവിടെ പോയി നടത്തില്ല. ഇപ്പോൾ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. എവിടെയോ നിൽക്കുകയാണോ നോക്കുക. സാധ നോക്കി നിൽക്കുകയാണ്, റേഞ്ച് പാടവനെയും എന്നാണത്തില്ല. എന്തോ നോക്കി നിൽക്കുമായിരുന്നു. എന്നാലും പാവം പയ്യൻ എന്നാലും ഒരു ഇമോട്ടും കൂടി ഇട്ടായിരുന്നു. ആ സമയത്ത് ജീവൻ വന്നു, ഇല്ലെങ്കിൽ ഇമോട്ട് ഇട്ടാൽ ജീവൻ വരുമല്ലോ. എഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കും പോട്ടെ, അവരുടെ ടീമിലും ഉണ്ടോയെന്നറിയാൻ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തേ. അവസാനം എഴഞ്ഞു താഴം വരെ എത്തിയായിരുന്നു. ടീമേറ്റൊന്ന് എത്തി നോക്കാൻ പോലും വന്നില്ല. പിന്നെ എന്തിനാണാവോ എഴഞ്ഞു പോയേ. അവസാനം അവിടെ നിന്ന് ലൂട്ടിനൊക്കെ തൂത്തി വരുന്ന സമയത്താണെങ്കിലോ നമ്മളെ സ്കാനറിനാക്കാൻ ഉണ്ടാച്ചിലാണെങ്കിൽ ഒരു എനിമിനെ കാണിച്ചു തന്നു. അത് കണ്ടാണ് ഞാൻ ഓടി വന്നേ. അതുമാത്രമല്ല സൈല കാണുന്ന റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എനിമിനെ കണ്ട് നേരെ പെരഫല പെരഫല നമ്മളൊരു എം ഫോർട്ടി വെച്ചിട്ട് രണ്ടടിക്ക് അവനും കൂടി നോക്കിട്ട് വിട്ടൊന്നും നോസിക്കില്ല. എവനടാ ഇത്ര നേരം എനിമിനെ കണ്ടില്ലടാ. നമ്മളടിക്കുന്നത് മാത്രം കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ. ഒരു കിട്ടില്ല കഴിച്ചു വിട്ടേ. ഒറ്റയടി കൊണ്ടുള്ള ഒരു 175 അങ്ങനെ എത്രയോ കൊടുത്തു. നേരെ അടുത്തൊരു കൊല്ലാണ്ട് നോക്കുന്ന സമയത്ത് അവനെ കാണുന്നില്ല. ഇവിടെ പോയി നോക്കുന്ന സമയത്ത് ഓടിക്കൊണ്ടിരിക്കാണ്ട് മുന്നേ നേരം നേരെ തുള്ളിയിട്ട് അങ്ങ് തല മാണ്ട അടിച്ചു വിളിച്ചിട്ട് ആരിക്കില്ലും കൂടി കാണുമ്പോഴത്തേത് രണ്ട് കിലോ അടിച്ചു തരായിരുന്നു. പിന്നെ ആരോട് എന്നാലും പെട്ടെന്ന് ലൂട്ടണം കത്തത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഒരു സൈലൻസർ ഒക്കെ ഉണ്ടായിരുന്നു, അതും കൂടി തൂത്ത് വരട്ടെ. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ഇവിടുന്ന് ഒരു എനിമിനെ അടിക്കുന്നത് കണ്ടായിരുന്നു. ഓടിയിരിക്കുന്നു. ഒരു 44 ഡാമേജ് എടുത്തു നേരെ മുകളിൽ കയറിട്ട് അടിച്ചു വല്ലാണ്ട് നോക്കുക സമയത്താണെങ്കിൽ അവരാണെങ്കിൽ റേഞ്ച് ഉണ്ടാവത്തില്ല. എന്താണെന്നറിയത്തില്ല, എന്തൊക്കെയോ പ്രശ്നം കണ്ട് ചില നിമിഷമൊക്കെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ടത്. പെട്ടെന്നാണ് തോന്നും നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നത്. എന്നാലും 3 കിലോ അടിച്ചു വരട്ടെ. നേരെ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവനൊന്ന് ലൂട്ടുകളൊക്കെ തൂത്തുവരട്ടെ. നേരെ വെച്ച് പിടിക്കാം. ഓക്കെ, എന്നാലും ഗ്ലൂ ആണ് അത്യാവശ്യം നല്ലൊരു ലൂട്ടുകളൊക്കെ വെച്ചിട്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റിയായിരുന്നു. അപ്പോൾ ആരെങ്കിലൊക്കെ നമ്മളൊരു വീഡിയോ ലൈക്ക് ചെയ്യേണ്ടി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ സബും കൂടി ചെയ്തൊക്കെ വേണ്ടി വിട്ട് പോരുത്. ഡെയിലി 7 മണിക്കാണ് വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, നോമ്പോ ഒരുത്തങ്ങ് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണേ. അതുകൊണ്ട് ബാക്കിൽ നിന്ന് അടിക്കുന്ന എനിമീനെ പോലും മൈൻഡാക്കാതെ കൊല്ലാണ്ട് വെച്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാവം പയ്യൻ്റിൽ വിട്ടുപോലുമില്ല. എവനെയോ നോക്കിയിട്ട് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണേ. നേരെ അവനെ കൊന്നായിരുന്നു. ഇങ്ങോട്ട് ഓടിയിരുന്ന സമയത്ത് ഇവനൊരുത്തൻ നമ്മളെ ബാക്കിൽ നിന്ന് അടിച്ചായിരുന്നു. അവൻ ഇവിടെ പോയിന്ന് അറിയത്തില്ല. എവിടെ നിന്ന് അടിച്ചു ഞാൻ ശ്രദ്ധിച്ചതുമില്ല. എന്നാലും എവിടെയും ഒളിച്ചിരിപ്പണ ഒന്നും അടിക്കടാ, ഇല്ലെങ്കിലും ഓടിപ്പോകുന്ന സമയത്ത് കൃത്യം അടിക്കല്ലോ. അവസാനം അവനെ കിട്ടിയില്ലേ. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുന്ന സമയത്താണെങ്കിലോ ഇവിടെ നിന്നാണെങ്കിൽ ഒരുത്തനൊരു ഡ്രോപ്പാണെങ്കിൽ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടാണ് ഞാൻ സൂണിൻ്റെ പുറത്തു നിന്ന് ഓടും. സൂണിൻ്റെ ഒരു ഏകദേശം സൈഡിലെത്തിയായിരുന്നു. അവിടുന്ന് ഇവിടെ വരെ ഓടി വന്നു. അവനാണെങ്കിൽ എംടൻ എൻ്റെ ആ മോനെ ഓടിക്കോ അഖിലാത്രയും വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നൊന്നല്ലേ രണ്ട് മൂന്ന് പേരെ സൗണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നു. ഇവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല. ഒരുത്തണെങ്കിൽ എംടനും കൂടി പോയി തൊടാവണി നിന്നേനാ മിക്കവാറും പണിയിട്ടുന്നതായിരിക്കും. എന്തായാലും അവനാണെങ്കിൽ ഇപ്പോഴും ഒരു അവിടെ നിന്ന് ഡ്രോപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രം എൻ്റെ ഫ്രണ്ടിലൂടെ കണ്ടില്ലേ ഒരു ഇനിമണ് ഓടി പോകുന്നുണ്ടായിരുന്നു. അവൻ മൈൻഡാക്കാത്തോട് ഞാനവനെ മൈൻഡാക്കാൻ വേണ്ടി പോയില്ല. എന്തിനാ വെറുതെ സോണ്ടകത്തോട് കയറിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നേരം ഇന്നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയത്ത് ചക്കൻ വരുന്ന വരുത്തണ്ടോ പറന്നിറങ്ങിയതാണോ ലോഞ്ച് ഓടിയിൽ വന്നാണ് അറിയത്തില്ല. എന്തായാലും എവിടുന്നോ ആകാശത്ത് വന്നിട്ടുണ്ട്. നേരെ നല്ല രീതിയിൽ അടി കൊടുത്തായിരുന്നു. അവന് ഗണ്ണൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു.
അത് റീവൈവ് അടിച്ചിറങ്ങിയതാണോ ഡൗട്ട് ഉണ്ട്. കാരണം ഗണ്ണൊന്നും ബാക്കിൽ കണ്ടില്ലായിരുന്നു. എന്തിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ ചാർജ് വെച്ചറാവും. എടാ അണ്ണാച്ചി റേഞ്ച് ഇല്ലടാ, റേഞ്ചില്ലാത്തൊരു വൈനും കൂടിയും അവസാനം അടിച്ചു പിടിച്ചതേം അവനും കൂടി തീർത്തായിരുന്നു. ഇപ്പം അവൻ പയ്യനെ ചാർജ് വെച്ചാൽ ഗ്രോസിയാവും. അങ്ങനത്തെ എന്തൊക്കെയോ വെച്ചാൽ ഓക്കെ, ഗ്രോസും ചാർജ് വെച്ചാലായിരുന്നു. അവനും കൂടി തീർത്തിട്ട് 5 കിലോ അടിച്ചു പറ്റിയേ. അവസാനം സൈലോട്ട് കാണാൻ ഇനി മിസ്സാണെങ്കിൽ അടി നടന്നുകൊണ്ടിരിക്കണേ. ഞാൻ അവിടെ ഇവിടെ ഒക്കെ ലാൻഡ് വെച്ചിട്ട് നേരെ മുകളിലോട്ട് കയറി. കാരണം നമ്മൾ സേഫ്റ്റി മുഖ്യമല്ലേ, ഇല്ലെങ്കിൽ എവനെങ്കിലും വന്നിട്ട് നമ്മളടിച്ചു പോലും നേരം നമ്മൾ കിട്ടില്ല. എത്ര ഹെഡ് ഷൂട്ട് എം ഫോട്ടിൽ ഹെഡ് ഷൂട്ട് അടിച്ചോ, അതിൻ്റെ പവർ കാണിച്ചിരിക്കും. നേരെ 6 കിലോ അടിച്ചിട്ട് വീണ്ടും 2 പേരും കൂടി സോണിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈമാങ്കാരും ഗണ്ണ് കൂടി ഉണ്ട് ഗ്ലൂവാൾ പൊടിക്കണ്ടേ. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ചില സമയത്ത് പണ്ടൊരു ഓർമ്മയുണ്ടാകത്തില്ല, അത് എടുത്ത കാര്യം തന്നെ ഓർമ്മയുണ്ടാകത്തില്ല. ഇണ്ടെങ്കിൽ ഒറ്റ വീടിലായിരിക്കും ഗ്ലൂ ആണ് 2-3 എണ്ണം ഒരുമിച്ച് പൊട്ടിപ്പോകുന്നതായിരിക്കും. പക്ഷെ ഓർമ്മ വേണ്ടേ, അവസ്ഥയാണ് എന്തായാലും സോണ്ടാകത്തോട്ട് വരുമോ നോക്കാൻ സമയത്ത് ഇവിടുന്ന് അവന്മാർക്ക് എലിമേറ്റ് ആയിപ്പോയി. നോമ്പി ഇവിടെയാണെങ്കിൽ ഇനിമാണെങ്കിലും സുഖകാര്യം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതി തന്നെ അവനും ഡാമേജ് എടുത്തു. നോമ്പി എവനെ ഒരുത്ത കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്തായാലും ഗ്രേൻ എടുത്തിട്ട് തൂക്കെറിയാൻ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടൈം വെച്ചിട്ട് ഒന്നെറിഞ്ഞ് നോമ്പ് തൊട്ടടുത്തേനും എൻ്റെ മോനെ ഇവിടെ ഒരു എനിമി ഉണ്ട്. അപ്പം തന്നെ ഒരു ഗ്രേൻ ആണെങ്കിലും എൻ്റെ അടുത്ത് തന്നെ തൂക്കിയിട്ട് വീണ്ടും മുകളിലോട്ട് കയറിയായിരുന്നു. ഇവനാണെ തോന്നാരും എന്തോ തുള്ളി വരുന്ന സൗണ്ട് കിട്ടും. ഇവിടെ പോയി നിറയത്തിൽ എന്നാലും ചെക്കണം ഓടിക്കൊണ്ടിരിക്കണം. ആശാനെ എന്തറിയില്ലേയും പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലാൻഡ് മേലൊക്കെ പൊട്ടിച്ചിട്ടാണ് കുരിപ്പ് വന്നത്. ഓക്കെ, എന്നാലും ഒരു ലാൻഡ് മേലും കൂടി ബാക്കിയില്ല. താഴേക്ക് ലാൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു, തല മണ്ടെ തന്നെ ഇറക്കി കൊടുത്തായിരുന്നു. പിന്നെ ആളെ പേടിപ്പിച്ച് വന്നിട്ട് മുതലായിരുന്നു തല മണ്ട അടിച്ചു വിളിച്ചിട്ട് ആരിക്കലും കൂടി കമ്പ്ലീറ്റ് ചെയ്തു. എൻ്റെ മോനെ നല്ല ലൂട്ടും അതും കൂടി ഇങ്ങനെ തൂത്തു വരട്ടെ. നേരെ സൂണ്ടതൊട്ട് വെച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചുറ്റി വളഞ്ഞ എനിമയാണ്. അതുമാത്രമല്ല SMG ആണെങ്കിലും കാര്യം വേണ്ടി നോക്കി നിൽക്കണം. അടി അൻ്റെ മോനെ ഏതോ അടിയും, ഏതൊരു 7 MMO അങ്ങനത്തെ എന്ത് വെച്ചൊന്ന് അടിച്ചു. എന്തായാലും കിട്ടിലാണ് ഡാമേജാന്ന് ജസ്റ്റ് വെച്ച് രക്ഷപ്പെട്ടു. എവിടുന്ന് അടിച്ചതെന്നാണെങ്കിൽ മനസ്സിലായതുമില്ല. എന്തായാലും ഒരുത്താണെങ്കിലും സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. എന്നെ ചുറ്റി വളഞ്ഞ എനിമീസാണ്, എല്ലാം വേറൊരു ടീമാണ്. പക്ഷേ എവനോർത്തിന് 7 വെച്ച് അടിക്കുന്നുണ്ട്. എവിടുന്ന് അടിച്ചാൽ മനസ്സിലായി വീണ്ടും കിട്ടി കണ്ടില്ല. എൻ്റെ ബെസ്റ്റ് എന്നെ പോയി. എന്തോ നടാം, ഒരടിക്ക് വെസ്റ്റൊക്കെ ചെതറി പോവാണല്ലോ. അവസ്ഥയാണല്ലോ, അത് ഫ്രഷ് വെസ്റ്റും ഒറ്റയടിക്ക് പോയി. ഈ കുരുപ്പാണ് എന്നതിലാണ് ഞാൻ അടിച്ചത്. ഇങ്ങനെ അടിച്ച് നോക്കിട്ട് ഉടനെ വീണ്ടും ഒരടിയും കൂടി കിട്ടിയായിരുന്നു. എനിക്കാണ് ഇവിടുന്ന് അടിക്കുന്ന മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് ഒരു കുരുപ്പാണ് 7 വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓ ഈ കുരിപ്പാണല്ലോ എൻ്റെ മണ്ണാച്ചി തലയാം, നിന്നെ വിടത്തിലടാം. നേരെ അടിച്ചു പിടിച്ചിട്ട് ഒന്നും നോക്കിയില്ല. നല്ല രീതിയിൽ അങ്ങ് ഞെക്കി പിടിച്ചായിരുന്നു. പക്ഷെ അവനൊന്നും പറ്റിയില്ല. എനിക്ക് നല്ലോണം പറ്റിയില്ലോ, കാരണം വെസ്റ്റില്ലല്ലോ. നല്ലവണ്ണം കിട്ടി. നേരെ താഴെത്തെടുത്ത് ഉള്ളിറങ്ങി വേണ്ടി നോക്കുക സമയത്ത് അവനങ്ങ് സെൽഫ് റീവ്യൂ അടിച്ചിട്ട് വീണ്ടും ഇറങ്ങി. വീണ്ടും ആ കുരിപ്പാണ് 7 വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിലോ ടയറിൽ തുള്ളിട്ട് മുകളിലോട്ടും പോയി. അവൻ എലിമേറ്റായി എന്ന അവസ്ഥ. എന്തായാലും സെറ്റ് മാച്ചായിരുന്നു. അവസാനം ഏതൊരുത്തും പോയി അടിക്കും. ഓക്കെ, എന്നാലും ശുഭ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് നിൽക്കുക. ഡെയിലി രാവിലെ തന്നെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.